ആ വയറ് കണ്ടറിയത്തില്ലേ ആ കുഞ്ഞെന്ന്. താൻ എന്ത് മണ്ടത്തിലൊക്കെ ഈ പറയുന്നത്? എന്നാ പിന്നെ ചൈനീസ് കലണ്ടർ നോക്കാം. ആ ബെസ്റ്റ്. ഈ ചൈനീസ് കലണ്ടർ, വയറിന്റെ ഷേപ്പ്, അമ്മയുടെ ഭംഗി, ഇതൊന്നും വെച്ചിട്ട് നമുക്ക് കുഞ്ഞിന്റെ ജെൻഡർ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഈ പ്രഗ്നൻസിയിൽ കൂടുതൽ ഛർദ്ദിച്ചാൽ അത് പെൺകുട്ടിയാണ്, കുറവാണെങ്കിൽ ആൺകുട്ടിയാന്ന് പറയും. ഇത് ബേസിക്കലി പ്രഗ്നൻസി ഹോർമോൺ കൂടുന്നതിന്റെ ഒരു റിയാക്ഷൻ ആണ് ഈ ഛർദ്ദിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ സൗന്ദര്യം മൊത്തം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു പറയുന്നു. ഈ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും സ്കിൻ ചേഞ്ചസ് വരും, പക്ഷെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. പിന്നെന്താ, ഹാർട്ട് ബീറ്റ് ആണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. 140 മേലെയാണ് ഹാർട്ട് ബീറ്റ് എങ്കിൽ പെൺകുട്ടിയാണ്, 140 കുറവാണെങ്കിൽ ആൺകുട്ടിയാണെന്ന് പറയും. പക്ഷെ ഈ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് തികച്ചും ഈ കുഞ്ഞിന്റെ ഒരു വളർച്ചയും അതിന്റെ ആക്ടിവിറ്റി ലെവലിനെയും ബേസ് ചെയ്ത് മാത്രം പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊന്നും കൊണ്ട് നമുക്ക് ജെൻഡർ ഒന്നും പറയാൻ പറ്റില്ല കുഞ്ഞിന്റെ. അപ്പൊ പിന്നെ ഇതെങ്ങനെ അറിയാൻ പറ്റും? ഇത് പറഞ്ഞിട്ട് എന്തിനാ? ഒന്നാമത്തെ കാര്യം, ഇത് നമ്മുടെ നാട്ടില് ഇല്ലീഗലാണ്. ബേബിയുടെ ജെൻഡർ നോക്കാന്ന് പറയുന്നത് ഇല്ലീഗലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയെ കിട്ടാന്നുള്ളത്. ഇപ്പൊ ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും ഹെൽത്തി ബേബിയാണ് നമ്മുടെ ഗോൾ. ഓക്കെ, എന്നാ പിന്നെ ശരി. ആ, നടക്കട്ടെ നടക്കട്ടെ.